അമ്മയിലെ KL14 പരിപാടിക്ക് വന്നിട്ടില്ല. അപ്പൊ ഇവിടുത്തെ നമുക്ക് കഥ കാണാം. അപ്പൊ ഇവിടെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. കറുത്ത ശംന പേര് ബിരിയാണി ഗജാഞ്ചി ഉണ്ട് KL14. സുന്ദരിപ്പെണ്ണേ സുന്ദരിപ്പെണ്ണേ ഏയ് ഓയ് ഒരു താടി വെച്ച അയച്ചുണ്ട്. താടി വെച്ച അന്നെ കണ്ടി കാണുമ്പോ അയച്ച അന്നെ ഇരിക്കുന്ന താടി വെച്ച അയച്ച താടി എടുത്തതാ. ശംശാദൻ പാർട്ടി അമ്മ എന്നും യുവതാര കലാവേദിയുടെ ജിനു പ്രോയെ സ്റ്റേജിലേക്ക് സാധനം ക്ഷണിച്ചു കൊടുക്കുകയാണ്. ഉപഹാരം നൽകുന്നത് ഫാദർ റാംസ് അച്ഛൻ. ഇവിടെ നിരവധി ഗാനങ്ങൾ ആരംഭിച്ച ജിനു ഗ്രൂപ്പ് കേൾപ്പോട്ട് മാൾട്ടയുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഉപഹാരം നൽകുകയാണ്. അതിനായി ഫാദർ റോമസ് അച്ഛൻ രാശി അംബേദ്കർ നമ്മൾ സംഘടന തുടങ്ങിയ മുതൽ തന്നെ എന്നും നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അമ്മയമ്മ. അമ്മയമ്മക്കും കേൾപ്പൊട്ടി മാട്ടയുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിനുള്ള വലിയ കോൺട്രിബ്യൂഷൻ തന്ന എം എം എ യുവതാര, പിന്നെ അതുപോലെ ശംശാദൻ ടീം, പിന്നെ അമ്മയമ്മ, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പക്ഷേ ഒഫീഷ്യലി ഞാൻ താങ്ക്സ് പറയുന്നില്ല, അതിനായിട്ട് ഞാൻ സെക്രട്ടറി മെൽബിനെ ക്ഷണിക്കുകയാണ്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കളിയുടെ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ, ഞാൻ അധികം തീർപ്പിടുന്നില്ല. എന്നിരുന്നാലും നമുക്ക് നന്ദി പറയാനായിട്ട് വയ്യാത്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യമായി യുവതാരയുടെ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ എന്നമ്മയുടെ പ്രവൃത്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ കലാ പരിപാടികൾ നമ്മൾ ഒത്തിരി സമയം ആസ്വദിച്ചു. നമ്മൾ വളരെ ചുരുങ്ങിയ ആൾക്കാരായിരുന്നിട്ട് പോലും നമ്മുടെ മുമ്പിൽ പെർഫോമൻസ് നടത്താൻ മനസ്സ് കാണിച്ച, വലിയ മനസ്സ് കാണിച്ച രണ്ട് വലിയ കലാ വേദികൾക്കും പ്രത്യേകമായി നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾക്ക് അറിയാം, ഇപ്പം ക്ലബിൻ്റെ പല പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ഷാജി ബാബാൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രസിഡൻ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ മുമ്പ് നമ്മൾ സെബിൻ ജൻ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ലബ് ഡിസോസിൻ്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ വിചാരിച്ചതിലും വളരെ കുറച്ച് പങ്കാളിത്തമാണ് നിർഭാഗ്യവശാൽ ഉണ്ടായത്. എന്നിരുന്നാലും നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന പരിപാടി അവതരിപ്പിക്കാനും അതുപോലെ തന്നെ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് സഹകരിക്കാനും മനസ്സ് കാണിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആൾക്കാരാണ് നമ്മുടെ സ്പോൺസേഴ്സ്. നമ്മൾ ഇപ്പോൾ ഏത് വർഷം പരിപാടി അവതരിപ്പിച്ചാലും എപ്പോഴും പരിപാടികൾ നമ്മളായി സഹകരിക്കുന്ന ഒന്നാമത്തെ വ്യക്തിത്വമാണ് റൈറ്റ് ഫ്രൂട്ട്സിൻ്റെ പ്രവർത്തകരോടെ അതിൻ്റെ അതുപോലെ തന്നെ
പിന്നെ നമ്മുടെ അയ്യൂബക്കയെ നമ്മളുമായി ജയമായി സ്വീകരിച്ചതാണ്. അവരോടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട വ്യക്തിജനങ്ങളാണ് ആർ കെ എസ് എം ഗ്രൂപ്പ്, പി കെ എം, അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു പരിപാടിയുമായി സ്വീകരിച്ച വ്യക്തിയാണ് ഏഷ്യൻ ഗ്രൂപ്പ്. അതിനാൽ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇനി നമ്മൾ ചെറിയൊരു ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ എല്ലാവരും പോകാവുള്ളൂ എന്നും, അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പിൻ്റെ ആവേശം ചോരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അധികം ധരിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഈ തിരക്കുള്ള ദിവസങ്ങളിൽ ആയിട്ട് പോലും വരുവാനും സഹകരിക്കാനും ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. ഫുട്ബോൾ വിളാട്ട ഇതെല്ലാം ഫുട്ബോൾ കളിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? അച്ഛാ അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അയ്യൂബ്ഖാൻ എന്ത് കഥ? അടിപൊളിയാ? തല വരുന്നില്ല. ശരി ശംസ, എടാ നിങ്ങളെ ഫോട്ടോ മാത്രം കിട്ടിട്ട്. നിങ്ങളത് മാത്രം റെക്കോർഡ് ആക്കാൻ മറന്നു. യൂട്യൂബിന് ഭയങ്കര റീച്ച് ആയിരിക്കുമല്ലോ കാവ്യ ഉണ്ടോണ്ട്. അപ്പൊ ഇന്ന് നമ്മളൊക്കെ ഭാവി പറയാം. എന്താ ചുട്ടൂസ് ഉണ്ട് ശ്രേക, അന്ന് നോക്ക് നോക്കിയ ഇഷ്ടപ്പെട്ടിന് പോരുന്നോ എന്റെ കൂടെ വെച്ചിരിക്കുന്നു. അപ്പൊ ഗൈസ്, അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ കേട്ടോ. അപ്പൊ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് ആൾക്കാരെല്ലാം കുറവ് വന്ന്. അവിടെ മെസ്സി ഗോൾ അടിച്ച്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ.